ആർട്ടിസ്റ്റിക് സെൻസ്, സൗന്ദര്യബോധം, അത് വ്യക്തിനിഷ്ഠമാണെങ്കിലും ഒരാളുടെ സ്വകാര്യതയിൽ മാത്രം ഒതുങ്ങുന്നില്ല എന്നാണ് ഇമ്മാനുവൽ കാന്റ് പറയുന്നത്. ഇതിനെ നമുക്ക് പല രീതിയിൽ വ്യാഖ്യാനിക്കാം. സൗന്ദര്യം ഒരു ബാഹ്യ വസ്തുവല്ല. ഒന്നുകൂടി വ്യക്തമാക്കിയാൽ ഒരാൾ അനുഭവിക്കുന്നു എന്ന നിലയിൽ ആ അനുഭൂതി അയാളുടേതാണ്. എന്നാൽ അയാൾക്കുണ്ടാകുന്ന സൗന്ദര്യാനുഭൂതി അതേ രീതിയിൽ മറ്റുള്ളവർക്കും അനുഭവിക്കാനാവും. ഈ പ്രായം തെറ്റിയ പ്രായത്തിൽ ഇങ്ങോട്ട് വലിഞ്ഞു കയറി വന്നത് പഠിക്കാൻ വേണ്ടിട്ടല്ലേ? അത് മാത്രം പറയരുത് മോളെ. ടീച്ചറെ, പഠിച്ച് വലിയ നിലയിൽ എത്തുമെന്ന വലിയ പ്രതീക്ഷയോടെ ഞങ്ങളുടെയൊക്കെ ഭാര്യമാരും കുട്ടികളും ഇല്ലാത്ത കാശുണ്ടാക്കി ഇങ്ങോട്ട് പഠിപ്പിക്കാൻ വിട്ടിരിക്കുന്നത്. വിശ്വാസമായില്ലെങ്കിൽ ടീച്ചർ ഒന്ന് കേട്ടു നോക്ക്, ഇവന്റെ മോന് ഇവനെ എഴുതിയ കത്ത കത്തവിടാ. ഒരു സെക്കൻഡ്. എത്രയും പ്രിയപ്പെട്ട അപ്പ, ഓ അപ്പ നന്നായി പഠിക്കണം. അപ്പനിലാണ് ഞങ്ങളുടെ ഒരേ ഒരു പ്രതീക്ഷ. അപ്പം പഠിച്ച് വലിയ ആളായിട്ട് വേണം എനിക്കൊന്ന് കണ്ണടയ്ക്കാൻ, വിശ്രമിക്കാൻ. അപ്പം പാസ്സാവാൻ ഞാനും അമ്മച്ചിയും മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നുണ്ട്. എന്ന് സ്വന്തം മോനൊപ്പ്. വെറുതെ ന്യൂയിസൻസ് ഉണ്ടാക്കാനാണെങ്കിൽ വേറെ സ്ഥലം നോക്കണം. നിങ്ങളെ പോലല്ല മറ്റു കുട്ടികൾ ഇവിടെ പഠിക്കാനാ വരുന്നത്. നാലക്ഷരം പഠിക്കേണ്ട നേരത്തെ അവൻ ടീച്ചർ ക്ലാസ് എടുത്തോളൂ. In his famous book, Critique of Practical Reason, Immanuel Kant discusses about the behavior of... என்னட போய் நான் போ எனக்கு போய்க்கணும். What's going on? He goes on to elaborate teacher എന്താ ഒന്ന് ലാബ് വരെ പോണായിരുന്നു. ലാബോ ഫിലോസഫിക്കോ? അയ്യേ ആ ലാബ് അല്ല, ഇത് മെഡിക്കൽ ലാബ്. ഷുഗറും കൊളസ്ട്രോളും ചെക്ക് ചെയ്യാൻ കൊടുത്തായിരുന്നേ ഫുഡിന് മുമ്പ്. ഇപ്പൊ ഫുഡ് അടിച്ചു ഒരു മണിക്കൂറായി, ഒന്നുകൂടെ കൊടുക്കണം. എന്ത് ബ്ലഡ്? ഓ കൂടെ ഞങ്ങൾക്കും പോണം, ഇല്ലെങ്കിൽ സൂചി കണ്ടാ മതി, അപ്പൊ തന്നെ കരയും. ഗെറ്റ് ലോസ്റ്റ്. എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. കണ്ട എന്തോ ടീച്ചർക്ക് ഫീൽ ചെയ്തു. ഒന്ന് പോടാവേ, ഇതിനകത്ത് ഇരുന്ന് അടയിരിക്കാൻ ഇനി പണിക്കേ ഇല്ല. പഠിപ്പിക്കുമ്പോ പിള്ളേര് ശ്രദ്ധിക്കണമെങ്കിൽ പിള്ളേരുടെ ശ്രദ്ധ തെറ്റിക്കുന്ന വഹകളൊക്കെ മറച്ചു വെക്കേണ്ടത് മേണ്ടി. റിയാലിറ്റി ഷോയോ ഫാഷൻ പരേഡോ ഒന്നും അല്ലല്ലോ പിള്ളേരെ പഠിപ്പിക്കലല്ലേ ജോലി. എന്നാ ഇനി ഞാൻ നാളെ മുതൽ പറഞ്ഞിട്ടുണ്ട് വരാം. അതും വേണമെന്നില്ല. മെരിറ്റ് ഉണ്ടോ അഡ്മിഷൻ കൊടുക്കണം. പിന്നെ പി ജി കോഴ്സിന്റെ കാര്യത്തിലാണെങ്കിൽ പ്രായം ഒരു പ്രശ്നമല്ല. എവിടെ കാണട്ടെ. റഷീദ് മുന്ന, റെക്സ് ഇമ്മാനുവൽ, ഫിലിപ്പ് പിടിക്കുള, പത്മനാഭൻ, പപ്പു പപ്പു. കണ്ടില്ലേ, ഒപ്പം പഠിച്ചവരൊക്കെ ഇപ്പൊ അധ്യാപകരാ. എന്തിന്റെ സൂക്കേടാ നിനക്കൊക്കെ? ഇതൊക്കെ ഏതാനോന്ന് അറിയാ ദമയന്തിക്ക്? ഇവിടുത്തെ പുഴയെ വലിയ പുള്ളികളാ. സാറും പേരിപ്പോഴും അടിയോടടിയെന്ന് തന്നെയല്ലേ. ആയിക്കോട്ടെ ആയിക്കോട്ടെ, നിന്റെ ജീവപര്യന്തമൊക്കെ കഴിഞ്ഞോ? ഓ ഉവസ്. പേടിക്കണ്ട, ബലാത്സംഗമൊന്നുമല്ല, ഒരു ചെറിയ കൊലപാതകം. സാർ ഞങ്ങളിനി ക്ലാസ്സിൽ ഒരലമ്പിനുമില്ല. ആദ്യ ദിവസമല്ലേ സാർ, ക്ലാസ് എങ്ങനെയാന്നൊക്കെ ഒന്നറിഞ്ഞിരിക്കണ്ടേ, അതിനുവേണ്ടി കരുത. അതിപ്പോ അറിഞ്ഞല്ലോ, ഇനി മേലാല ഭാഗത്തേക്ക് പോകരുത്. ഒരിക്കലും ഇല്ല സാർ. എന്നാ പിന്നെ ഞങ്ങളങ്ങോട്ട്. ഞങ്ങളങ്ങോട്ട്. ഞങ്ങളുടെ രണ്ടുപേരും അങ്ങോട്ട്. എടാ പപ്പു, അപ്പൊ ഇന്ത് കൂടെ ഉള്ളോണ്ട് നിന്നെ കൊണ്ട് കെട്ടിയെടുത്ത അല്ലേ. പഠിച്ച് പാസ്സാകാനൊന്നും അല്ല, ആറു മാസം മതി എന്നൊക്കെ പറഞ്ഞപ്പോ ഇതാണ് കേസ് കേട്ടത് മനസ്സിലായില്ല. തല കുത്തിന്നാലും നിനക്ക് ആ കേസ് റീഓപ്പൺ ചെയ്യാൻ പറ്റും എന്ന് വിചാരിക്കണ്ട. ചത്താലും അവൾക്ക് ഇന്നുള്ള കലിപ്പ് തീരില്ല. അത് കറിഞ്ഞോണ്ട് വെറുതെ പോടാ പോടാ പോടാ. എന്റെ മനസ്സിൽ അതൊന്നുമില്ല, നിങ്ങൾ വെറുതെ കാട് കയറണ്ട. ബാക്കോ 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 ബ
എന്തിനാ ഞാൻ പിടിക്കാൻ വരുമ്പോ നീ ചാടിപ്പോകുന്നെ? നീ എന്റെ ഭാര്യയുടെ സ്വഭാവം കാണിക്കരുത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് സംസാരിച്ച് തീർത്തൂടെ? രാത്രി നിനക്കേ വച്ചിട്ടുണ്ട്, നിന്നെ ഫ്രൈ ആക്കും, നോക്കിക്കോ. നീയൊക്കെ എന്താടാ ഇവിടെ മക്കളെ ചേർക്കാനാ? അല്ലടാ, ഞങ്ങൾ ഇവിടെ പഠിക്കാൻ വന്നതാ. ദൈവമേ, നീയൊക്കെ പഠിക്കാനാ? എടാ, ഞാൻ കരുതി നീയൊക്കെ പഠിച്ചൊരു നിലയിലെത്തിയിട്ടുണ്ടാവുന്നു. അപ്പൊ ഞാൻ തന്നെയാണ് ഭേദം. എനിക്ക് സ്ഥിരമായിട്ട് ഒരു ജോലിയെങ്കിലും ഉണ്ടല്ലോ. ജോലി തവളവിടുത്തം. കോളേജിൽ പഠിക്കുന്ന കാലത്ത് നീ കൊറേ തവളയെ പിടിച്ചിട്ടുള്ളത് കൊണ്ട് ജീവിതത്തിൽ നിനക്കത് ഉപകാരപ്പെട്ടില്ലേ? അല്ല, ഇപ്പോഴത്തെ പിള്ളേർക്ക് നിന്റെ പഴയ പേരറിയോ? ദയവ് ചെയ്ത് നിങ്ങളായിട്ട് ഇനി അറിയിക്കണ്ട. പിന്നെ നമ്മൾ ഒരുമിച്ച് പഠിച്ചതാണെന്ന് വേറെ ആരോടും പറയണ്ട. കാരണം ഇന്നത്തെ എന്റെ നിലയ്ക്കും വിലയ്ക്കും അത് മോശമാണ്. പിള്ളേര് നല്ല മൂർച്ചയുള്ള ടൈപ്പാ, മേലും മുറിയാ നോക്കണം. നിന്റെയൊക്കെ കയ്യിലിരിപ്പ് പഴയതാണെങ്കിൽ മുറിയും. ഇപ്പോഴത്തെ പിള്ളേരെ നേരിട്ടല്ല, കൊട്ടേഷനാ. അടിയോടി സാർ തന്നത്. വൈകിട്ട് എന്താ പരിപാടി? അടിയോടടി അടിയോടടി. എടി, ഞാനല്ല മഴയത്ത് നിൽക്കണേ. പിന്നെ അത് നീ പറഞ്ഞിട്ട് വേണ്ടേ? എനിക്കറിയില്ലേ മഴ എന്നെ ഞാൻ പനി വരുമെന്ന്. നീ അത്താഴം കഴിഞ്ഞ് കേട്ട തുടങ്ങ. ഞാൻ മഴ മാറിട്ട് അങ്ങോട്ട് എത്താം. ഇതെങ്ങനെയുണ്ട്? ഇടിയും മിന്നലും മഴയും ഓക്കെ. ഇനി കൊടുങ്കാറ്റ് വേണം. അയ്യോ വേണ്ടായി. ഇവൻ ഇടി മാത്രം പോരാ, ഒരു ചവിട്ടും കൂടി കൊടുക്കാൻ വേണ്ട. ഇവൻ ചെയ്ത തെമ്മാടിത്തരം അറിയോ? ഒര നിറഞ്ഞു നിൽക്കുന്ന മൂത്ത സഹോദരിയെ കെട്ടിച്ചയക്കാതെ പ്ലസ് ടുവിന് പഠിക്കുന്ന അനിയത്തിയെ കെട്ടിച്ചയച്ചു. അതെ, മൂത്ത പെങ്ങള് പൊരയല്ലേ നിറഞ്ഞു നിൽക്കുന്നത്, പക്ഷേ ഇളയവൾ വയറ് നിറഞ്ഞാ നിന്നിരുന്നത്. നല്ല കുടുംബ. മുന്നേ നിനക്ക് എത്ര കുട്ടികളാ? എന്റെ പിള്ളേരികളെയൊക്കെ മാറിയിട്ട് മതി കുട്ടികളെന്നാ പാത്തുമ്മ പറയുന്നത്. അവള് പറഞ്ഞത് ശരിയല്ലേ? പിള്ളേര് കളിച്ച എങ്ങനെയാ കൊച്ചി? നീ വിഷമിക്കണ്ട, നീ വേണേ എന്റെ പോലെ മാത്തുകുട്ടി എടുത്തോ, നല്ല ബെസ്റ്റ് മോഡൽ. അയ്യോ വേണ്ടേ. എന്തിനാടാ കഴിഞ്ഞ ആഴ്ച മാത്തുകുട്ടിയെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയത്? അത് പിന്നെ അവൻ. അതെ, ടീച്ചർ അവനോട് ലാവ ഉണ്ടാകുന്ന എങ്ങനെയെന്ന് ചോദിച്ചു. അവൻ ബാവ ഉണ്ടാകുന്ന എങ്ങനെയെന്ന് എഴുതി വെച്ചു. പാവം, തിരിഞ്ഞുപോയാടാ തന്റെ മോൻ തന്നെ. റക്സേ, നിനക്ക് ഇതുവരെ കല്യാണ പ്രായമായില്ലേ? അവനിപ്പോഴും മധുര 17 പ്രായം തോന്നിക്കാത്ത ജന്തു. ആ പപ്പു, നിനക്ക് ഇനി ഒരു കുടുംബം ഒക്കെ ആവാം. അതിനാണല്ലോ ഇവൻ കോളേജിൽ കെട്ടിയെടുത്ത്. ആ പരിപ്പിന് ഇന്ദുവിന്റെ അടുത്ത് വേവും തോന്നില്ല. ഒരു പാവം കുട്ടിയാ, ഒരുപാട് അനുഭവിച്ചു. ഇനി അതിനെ കണ്ണീര് ഉടുപ്പിക്കരുത് കേട്ടോ. ഞാൻ ആരെ കണ്ണീര് ഉടുപ്പിക്കണം എന്നല്ല വന്നത്, എഴുതാപ്പുറം വായിക്കാൻ എല്ലാവരും ശ്രമിക്കുന്നത്. എന്താടാ ഒരു വൈക്ലബ്യം? ഓ, നാളെ സ്റ്റെപ്പ് തിരിച്ചു തരണമെന്ന് ആലോചിച്ചിട്ടാ. വേണ്ടടാ, നിനക്ക് വേണ്ടി ക്ലാസ് റൂം നമുക്ക് താഴേക്ക് കൊണ്ടിരിക്കാം. വലിയ ഉപകാരം. അതെ, ഒരവർ കട്ട് ചോദിച്ചിട്ടാ നിന്റെ അച്ഛനൊന്നും അറിയാൻ പാടില്ല, അതുകൊണ്ട് നമുക്ക് നാളെ മാരിനിക്ക് അങ്ങ് പോവാം. ഏയ്, അതൊന്നും ശരിയാവില്ല, വീട്ടിലറിഞ്ഞാ പ്രശ്നമാവും. എന്താടാ പ്രേമമാ? ഏയ്, അങ്ങനെയൊന്നുമില്ല. കണ്ടോ മോളെ, ഒരു ആംബിയർ ഇല്ലാത്തവന് ഒന്ന് വരട്ടിയപ്പോഴേക്കും ദേ അങ്ങനെയൊന്നും ഇല്ലെന്ന്. ഇവനെ വിശ്വസിച്ചാണോ നീ ക്ലാസ്സിൽ കയറാതെ കോണിയുടെ ചോട്ടിൽ കുടുങ്ങി കുടുങ്ങി നിൽക്കുന്നത്? ക്ലാസ്സിൽ പോടി. അത് ചോദിക്കാൻ താനാരാ? അതെ, ഞങ്ങൾ തമ്മിൽ പ്രേമ. അങ്ങനെ പറ, നാളെ അവളുടെ അപ്പൻ ചോദിച്ചാൽ നീ അങ്ങനെ തന്നെ പറയണം. ഇനി മോള് കുണുങ്ങിക്കോട്ടെ. പ്രായം തെറ്റിന്റെ വിഷമം ഓരോരുത്തർ മാറും. നിനക്കിത് എന്തിന്റെ സൂക്കേടാ? ആ പിള്ളേരെങ്കിലും എൻജോയ് ചെയ്യട്ടാ. എന്താന്ന് അറിയില്ല അളിയ, ഇതൊക്കെ കാണുമ്പോ ഒരു അസൂയ. അതെ, ഒരു സന്തോഷ വാർത്ത, നാളെ രാവിലെ മുതൽ വെള്ളം അടിക്കാം. എന്തിന്? നമ്മുടെ വോളിബോൾ കോർട്ടില്ലേ, അവിടെ പുതിയ ബിൽഡിംഗ് വരാൻ പോകുന്നു. യൂണിവേഴ്സിറ്റി ഇൻഫർമേഷൻ സെന്റർ. പുതിയ വോളിബോൾ കോർട്ട് ഉണ്ടാക്കിയിട്ട് മതി കൺസ്ട്രക്ഷൻ എന്ന സമരക്കാര്. എന്നാ നാളെ മുതൽ നമ്മളും സമരത്തിൽ. നമ്മുടെ പഴയ സമരമുറ. അത് പഴശ്ശീര മുറയല്ലേ, ഒളിപ്പോര്, ഒളിച്ചിരുന്നുള്ള പോരെ. നീ നോക്കിക്കൂടെ തവളെ, ഇന്നേ വരെ ഈ ക്യാമ്പസ് കാണാത്ത പുതിയൊരു സമരമുറ നാളെ.